ഏഴ് ലോകാത്ഭുതങ്ങളും കണ്ടിട്ടുണ്ടവർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടോ എങ്കിൽ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അതിനു ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ് ഡൽഹി നിവാസികൾ ഡൽഹിയിലെ വേസ്റ്റ് ഓഫ് വണ്ടർ പാർക്കിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ മനസ്സിലാകും ഡൽഹി നിവാസികളുടെ ഭാഗ്യം രാജ്യാതിർത്തികൾ താണ്ടേണ്ട ഏഴ് ലോകാത്ഭുതങ്ങൾ കാൽനടയായി കണ്ടുവരാം ദി ഗ്രേറ്റ് പിറമിഡ് ടവർ ഓഫ് പിസ ഈഫൽ ടവർ താജ്മഹൽ കൊലീസിയം ക്രൈസ്റ്റ് ദി റിഡീമർ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എല്ലാം ഒരു കുടക്കീഴിൽ ഡൽഹി കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ സഞ്ചാര പട്ടികയിൽ വേസ്റ്റ് ഓഫ് വണ്ടർ ഒഴിച്ചുകൂടാനാകാത്തതായി ഇതിനകം മാറിക്കഴിഞ്ഞു. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടാണ് ഏഴ് അത്ഭുതങ്ങളുടെയും ഈ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇവിടെ സന്ദർശകരുടെ തിരക്കേറി. ബച്ചോ ബച്ചോ കാ മൂഡ് താ തോ യഹാ പേ ആകേ ഹം ഘൂമേ യഹാ പേ ബച്ചോ നേ എൻജോയ്ഡ് കിയാ ഓർ സെവൻ വണ്ടേഴ്സ് ദേഖേ. 2018 ആരംഭിച്ച പാർക്കിന്റെ മേൽനോട്ടം സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ് വഹിക്കുന്നത്. 6 മാസം മാത്രമായിരുന്നു ഈ പാർക്കിന്റെ നിർമ്മാണ കാലാവധി. നിർമ്മാണ ചെലവ് 5.5 കോടി രൂപ. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച പഴയ ബെഞ്ചുകൾ, വാഹനങ്ങളിലെ ഉപയോഗശൂന്യമായ യന്ത്രഭാഗങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിതി. And all waste to wonder, that is a super formula of waste to wonder, how you can convert waste to wonder, 7 wonders at one place. നഗരതിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അല്പം ശുദ്ധവായു ശ്വസിക്കാൻ കുടുംബസമേതമാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. കുട്ടികളാകട്ടെ പുസ്തകത്താളുകളിൽ മാത്രം കണ്ടുപഠിച്ച ലോകാത്ഭുതം നേരിൽ കണ്ട സന്തോഷത്തിലാണ്. വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ലാതെ 7 ലോകാത്ഭുതങ്ങൾ ഒരു കുടക്കീഴിലാകുമ്പോൾ സമയവും പണവും ലാഭം. ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ലക്ഷ്മി സുരേഷ്, 24 ഡൽഹി. എന്തായാലും സംഭവം കൊള്ളാം, പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടമായി കേട്ടോ ശരിക്കും.